റോഡിൽ നിയമലംഘനം നടത്തുന്നവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന നടപടികൾ പൂർത്തിയാക്കാൻ ഇനി കാലതാമസം ഉണ്ടാവില്ല നിയമലംഘനം നടത്തിയ ആളുടെ വാദം കേട്ട അന്നു തന്നെ ലൈസൻസ് റദ്ദാക്കി ഉത്തരവിറക്കാൻ ആർ ടിഒമാർക്കും ജോയിന്റ് ആർ ടിഒമാർക്കും മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശം നൽകി ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കാവുന്ന കുറ്റം ചെയ്തയാൾക്ക് റദ്ദാക്കിയ ഉത്തരവ് ലഭിക്കാൻ താമസമെടുക്കുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നിർദ്ദേശം പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥൻ ലൈസൻസ് റദ്ദാക്കാൻ ശുപാർശ ചെയ്താൽ അന്തിമ നടപടി എടുക്കുന്നത് ആർ ടിഒയോ ജോയിന്റ് ആർ ടിഒയോ ആണ് ഇവർ നടപടിക്ക് ശുപാർശ ചെയ്യപ്പെട്ട ആളുടെ വാദം കേൾക്കും വാദം തൃപ്തികരമാണെങ്കിലാണ് ലൈസൻസ് റദ്ദാക്കാൻ ഉത്തരവിറക്കുക വാദം തൃപ്തികരമല്ലെങ്കിലാണ് ലൈസൻസ് റദ്ദാക്കാൻ ഉത്തരവിറക്കുക ഈ നടപടിയാണ് ഇനി മുതൽ വാദം കേട്ട അന്നു തന്നെ നടപ്പാക്കുന്നത് ഒരു മാസം മുതൽ ആജീവനാന്തം ലൈസൻസ് റദ്ദാക്കാൻ വരെ മോട്ടോർ വാഹന വകുപ്പ് നിയമപ്രകാരം കഴിയും പലയിടങ്ങളിലും ലൈസൻസ് റദ്ദാക്കിയുള്ള ഉത്തരവ് ലഭിച്ചപ്പോഴേക്കും ശിക്ഷയുടെ കാലയളവ് അവസാനിച്ച സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഉത്തരവ് ലഭിക്കാത്തതിനാൽ ശിക്ഷാ കാലാവധി ലൈസൻസ് ഉടമയെ ബാധിക്കാത്ത സ്ഥിതിയും ഉണ്ടായി ഇതെല്ലാം ഒഴിവാക്കാനാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ വാദം കേട്ട അന്ന് തന്നെ ഉത്തരവ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഉത്തരവ് ഫോൺ വഴിയോ എസ് എം എസ് വഴിയോ ലൈസൻസ് ഉടമയെ അറിയിക്കണം ഒപ്പം തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ഉത്തരവിന്റെ പകർപ്പ് തപാൽ മാർഗം അയക്കണമെന്നുമാണ് നിർദ്ദേശം മദ്യപിച്ച് വാഹനം ഓടിക്കൽ മരണത്തിനോ ഗുരുതര പരിക്കിനോ കാരണമായ അപകടങ്ങൾ ഉണ്ടാക്കൽ വാഹനം ഓടിക്കുന്നതിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ വാഹനം ഓടിക്കുന്നതിനിടെ മറ്റെന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടൽ തുടങ്ങി ഇരുപത്തഞ്ചുതരം നിയമലംഘനങ്ങൾക്കാണ് ലൈസൻസ് റദ്ദാക്കുന്നത്